ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടുള്ള ഒരു കേക്കാണ്. സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് പേക്ക് ഓറിയോ ബിസ്ക്കറ്റായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ഈ ക്രീമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് ചെറു ചൂടുള്ള പാലാട്ടം, അതൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. കുറേശ്ശെയായിട്ട് വേണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഓയിൽ തടവിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്താം കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. അതിനുശേഷം നമുക്ക് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഞാൻ 10 മിനിറ്റായി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഇറക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാട്ടോ അത് വെക്കേണ്ടത്. 1 40 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അങ്ങനെ 40 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നതിന് ശേഷം ടോപ്പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കണം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടത് കഴിക്കാനായിട്ട്. ഇതേ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. ഞാനിതിൽ കുറച്ച് ക്രീം കൂടി യൂസ് ചെയ്യുന്നുണ്ട്, അതും കൂടി കാണിക്കുന്നുണ്ട്. 2 ലെയറായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിന് മേലെയായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെയായിട്ട് കുറച്ച് ക്രീം തേച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ലെയറും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം. അങ്ങനെ കേക്കിൽ ഐസിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു ഡിസൈൻ കൊടുക്കണം. അതിന് പുറമേ ആയിട്ട് ഞാൻ 2 ഫ്ലവറും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.